വലിയ ഒരു വാർത്തയുണ്ടായിരുന്നു ഇന്നലെ പറവൂർ മന്നത്ത് നിന്നായിരുന്നു സംസ്ഥാനത്ത് ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കളെയാണ് അത് ആശങ്കപ്പെടുത്തിയത് ചാർജ് ചെയ്യുന്നതിനിടയിൽ ഒരു യുവതിക്ക് സ്ത്രീക്ക് പരിക്കേറ്റതായിരുന്നു ആ വാർത്ത അത് സംബന്ധിച്ച് കെ എസ് ചിലത് പറയാനുണ്ട് വിശദീകരണവുമായി അവർ രംഗത്തെത്തിയിട്ടുണ്ട് കെ എസ് ഇ ബിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ആദ്യമേ ആമുഖമായി പറയട്ടെ ആശങ്കപ്പെടേണ്ടതില്ല സുരക്ഷിതമാണ് കാര്യങ്ങളെന്ന് തന്നെയാണ് കെ എസ് സി ബി പറയുന്നത് എസ് ശ്യാംകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് വടക്കൻപെറൂറിനടുത്ത് മന്നത്തുള്ള കെ എസ് സി ബിയുടെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനിൽ വാഹനം ചാർജ് ചെയ്യാനെത്തിയ ഒരു വീട്ടമ്മയ്ക്ക് ഷോക്കേറ്റ സംഭവം ഈ ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്നവരിലാകെ ഒരു തരത്തിൽ പേടി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇതിലെന്താണ് കെ എസ് സി ബിക്ക് പറയാനുള്ളതെന്ന് കൂടി ഉള്ളത് വളരെ പ്രധാനമാണ് എനിക്കിപ്പം കെ എസ് സി ബിയുടെ ഇവിടുത്തെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ സുരേഷ് ഉണ്ട് എന്ത് സംഭവിച്ചാണെന്നാണ് കെ എ സി ബി മനസ്സിലാക്കുന്നത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സപ്ലൈ പോവുകയും വാഹനത്തിൽ നിന്നിറങ്ങി ചാർജ് ചെയ്യാനുള്ള പോർട്ട് തിരികെ ടെർമിനലിൽ വെക്കുന്നതിനിടയിലാണ് സംഭവിച്ചെന്നാണ് അറി അറിയാൻ കഴിഞ്ഞത് നിലവിൽ ഈ വി ചാർജിങ് സ്റ്റേഷനുകൾ നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് കെ സി ബിക്ക് അവിടെയൊന്നും പ്രശ്നങ്ങളുള്ളതായിട്ട് ഇതുവരെ ഇതുവരെ ഒരു സംഭവം റിപ്പോർട്ടില്ല ഇത് ആദ്യത്തേതാണ് ഒറ്റപ്പെട്ട സംഭവമാണ് ഇത് അങ്ങനെ ഒരു എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ മൂലം ഉണ്ടായതാണെന്ന് വിചാരിക്കുന്നില്ല ഇപ്പോൾ ഡി സി ചാർജിങ് സ്റ്റേഷൻ പൊതുവെ അതീവ സുരക്ഷയായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യം എന്നുള്ളത് നമ്മളത് ഇപ്പോൾ ഇൻസ്പെക്ടറേറ്റും അതുപോലെ കെ സി ബി എം ചേർന്ന് ഇതിൻ്റെ പുറകിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുകൊണ്ട് വരും കൂടുതൽ സുരക്ഷിതമായ രീതിയിൽ ഈ വിചാർജിങ് സ്റ്റേഷനുകൾ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് കെ എസ് ഇ തീരുമാനം പ്രാഥമികമായിട്ട് എന്തെങ്കിലും നമ്മളോട് പങ്കുവയ്ക്കാൻ കഴിയുന്ന അനുമാനങ്ങൾ നിങ്ങൾക്കുണ്ടോ അനുമാനങ്ങൾ ആ സമയത്ത് നമ്മുടെ ഫീഡറുകൾ ഒന്ന് രണ്ടര ട്രിപ്പായിട്ടുണ്ട് പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടെ സാങ്കേതിക വിദഗ്ധരുമായിട്ട് ആലോചിച്ച ശേഷം മാത്രമാണ് നമുക്ക് തീർച്ച ഉറപ്പ് പറയാൻ പറ്റുകയുള്ളൂ ഇതിപ്പോൾ ആളുകൾ അങ്ങനെ ഒരു പേടിക്കേണ്ടെന്നൊരു സാഹചര്യം ഉണ്ടോ ഇതിലും നിലവിൽ ഈ അത്യാവശ്യം സംഭവിച്ച ആൾ തന്നെ വേണ്ട ഒന്നര വർഷത്തോളം നമ്മുടെ ഈ ചാർജിങ് സ്റ്റേഷൻ വന്നതിന് ശേഷം ഇവിടെ തുടർച്ചയായിട്ട് ചാർജിങ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ സംഭവം ഉണ്ടായതിൻ്റെ തലേദിവസം പോലും ആ ലേഡി ഇവിടെ വന്ന് ചാർജ് ചെയ്തിട്ട് പോയിട്ടുള്ളതാണ് അപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ് അതിൻ്റെ പുറകിലെന്താണെന്നുണ്ടായാൽ എന്താണുണ്ടായതെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്കത് കറക്റ്റിഫ് ചെയ്തിട്ട് ഇനിയിപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ സുരക്ഷിത പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും കെ അത് കാര്യമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് എല്ലായിടത്തും അതിന് വേണ്ടതായ അലർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ സംഭവം തങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഇൻസ്പെക്ടറുകൾ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെ പരിഹാര പ്രക്രിയയായിട്ട് കെ സി ബി മുമ്പോട്ട് പോകും ഈ ഈ പ്രശ്നം ഉണ്ടായ ഈ സ്റ്റേഷൻ പിന്നീട് ഉപയോഗിച്ചിട്ടുണ്ടോ അത് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് ഇത് പോലീസിന്റെയും അതുപോലെ ഇൻസ്പെക്ടറേറ്റിന്റെയും നിർദ്ദേശപ്രകാരം നമ്മൾ തൽക്കാലം അത് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ കൂടുതൽ പരിശോധനകൾ നടന്നതിനു ശേഷം മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ എന്തായാലും ഇത് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ പരിഭ്രാന്തരാകേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് കെ എസ് ബി പറയുന്നത് ഇതിന് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള നിലയിൽ കാണണം എന്താണ് ഇവിടെ ഈ സംഭവിച്ചെന്നുള്ളതിനെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ കൂടി വിശദമായ അന്വേഷണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കെ സി ബി റോണി ജോസഫിനൊപ്പം കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാർ